हेलो, आ रहा एडी आंडो जीवनोड इे और विवरलो यावानो वीट तुम्हें अगने परो എനിക്കറിയണോ, രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ഒക്കെ വിളി എനിക്ക് വരും. എനിക്ക് നന്നായിട്ട് അറിയാം, കുത്താനുള്ള ടൈമായല്ലോ, അപ്പൊ ഇയൊക്കെ വിളിക്കല്ലോ. അമ്മായി വർത്താനം നീ തൽക്കാലം കൊണ്ട് പറയണ്ട കേട്ടോ. അതാണ് 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എവിടുന്നാ ഇങ്ങനെ ഇവിടെ പാഞ്ഞു വരികയെന്നറിയില്ല. എന്നിട്ട് ആളെ വിളിച്ചിട്ട് പറയും തേൻ ഒക്കി തരാ, പാൽ ഒക്കി തരാ എന്നൊക്കെ പറയും. ഒരു കാര്യം തുറന്നാ അങ്ങോട്ട് പറയട്ടെ മോനെ, ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ ഒഴുക്കുന്ന ഈ തേനിനെക്കാട്ടും പാലിനെക്കാട്ടും എത്രയോ ഒരു വലുതാണ് ഇന്നെപ്പോലുള്ള പാവങ്ങൾക്ക്. മാസാമാസം റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അരിയും കിറ്റും പിന്നെ കയ്യിലേക്ക് കിട്ടുന്ന കുറച്ച് പൈസയും, അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോ, ഇന്ത്യയും ഇന്റെ കുടുംബത്തിൻ്റെയും വോട്ട് ഇപ്രാവശ്യം മുതൽ ഓർക്ക, ഒരു സംശയവും ഇല്ല. പിന്നെ 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 മോനെ, ഇരവഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിലേ കേരളം ഇപ്രാവശ്യം ഓർക്കുള്ളത് തന്നെയാ, ഒരു സംശയവും വേണ്ട. കുറേ കാലം ഓരെന്നെ ഭരിക്കും ഇവിടെ കേരളം. ഓര് ഭരിക്കണടോ, എന്നാലേ ഇന്നെപ്പോലുള്ള പാവങ്ങൾക്ക് ഇവിടെ കണ്ണീരും കഷ്ടപ്പാടും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വേണ്ട 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 വേണ്ട, അമ്മാരി വർത്താനം കൊണ്ട് പറയേ വേണ്ട. ഇതേപോലുള്ള വർത്താനം ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും വർത്താനം പറയണ്ടോ മോന്? ഉണ്ടോ? ഇല്ല. എന്നാലേ ലാൽ സലാം, ഫോൺ വെച്ച് പൊയ്ക്കിയോ. കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം.